രാജീവ് കുമാറിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്ന് മമതാ ബാനർജി കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് ധാർമ്മിക വിജയമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിധി സ്വാഗതം ചെയ്യുന്നു കോടതിയോട് നന്ദിയുണ്ട് ഞങ്ങളുടെ കേസ് ശക്തമാണ് കേസുമായി സഹകരിക്കില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അവർ പറഞ്ഞു ജുഡീഷ്യറിയോട് തികഞ്ഞ ബഹുമാനമുണ്ട് രാജീവ് കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഹാജരാകാൻ തയ്യാറെന്ന് അറിയിച്ചു കൊണ്ട് രാജീവ് കുമാർ അഞ്ച് കത്തുകൾ എഴുതിയതാണ് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് അവർ അറസ്റ്റ് ചെയ്യാനാണ് എത്തിയത് അത് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത് ഞങ്ങളുടെ ധാർമ്മിക വിശ്വാസമാണ് ഞാൻ രാജീവ് കുമാറിന് വേണ്ടിയല്ല വാദിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളോട് കൂടിയാലോചിച്ചു മാത്രമാണ് ധർണ പിൻവലിക്കണമോ എന്ന് തീരുമാനിക്കുവെന്നും മമതാ ബാനർജി രാജീവ് കുമാർ സി ബി ഐയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കമ്മീഷണറെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഫെബ്രുവരി പത്തൊമ്പതിന് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു കോടതിയലക്ഷ്യ ഹർജിയിൽ കമ്മീഷണർക്ക് കോടതി നോട്ടീസ് നൽകി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറുപടി പരിശോധിച്ച് ഇവർക്കെതിരായ കേസിൽ തീരുമാനമെടുക്കും ഷില്ലോങ്ങിൽ വെച്ച് വേണം കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെന്നും കോടതി നിർദ്ദേശിച്ചു കേസുമായി ബന്ധപ്പെട്ട് അപേക്ഷകളാണ് സി ബി ഐ കോടതിയിൽ നൽകിയിരുന്നത് ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാതെ കൈമാറണമെന്നുള്ളതാണ് ഒന്ന് സുപ്രീം കോടതിയുടെ വിധിയും ഉത്തരവും ലംഘിച്ചുവെന്ന് കാട്ടിയുള്ള കോടതിയലക്ഷ്യ ഹർജിയാണ് രണ്ടാമത്തേത് പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ച ചാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാനാണ് സി ബി ഐ സംഘം കൊൽക്കത്തയിലേക്ക് എത്തിയിരുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത് പണം തട്ടിപ്പും അനധികൃത ഇടപാടുകളുമാണ് ചിട്ടി ഫണ്ടിന്റെ പേരിൽ നടന്നത് സി ബി ഐ സംഘത്തെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ നടപടിയാണ് സി ബി ഐ കൈക്കൊള്ളേണ്ടത് എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് അത് തടയുകയായിരുന്നു അധികാര ദുർവിനിയോഗമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് രാജ്നാഥ് സിംഗ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നു അന്വേഷണം കോമിന് വേണ്ടി അനുശ്രീ